ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് ഞാനിവിടെ ഒരു ബ്രെഡ് പുഡിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്കതിന് രണ്ട് മുട്ട എടുത്തിട്ട് ഞാൻ അതുപോലെ 4 slices ബ്രെഡ് എടുത്തിട്ടുണ്ട്. മുട്ട എപ്പോഴും റൂം ടെമ്പറേച്ചറിലായിരിക്കണം. അതുപോലെ ഇവിടെ 1 cup പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ 1/2 cup ഇട്ടിട്ട് ഞാൻ കാരമലൈസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ 1/2 cup പഞ്ചസാരയിലോട്ട് 1 tablespoon വെള്ളം ഒഴിച്ചെടുത്ത് കാരമലൈസ് ചെയ്തെടുക്കുകയാണ് പഞ്ചസാര. ചെറു തീയിലിട്ടിട്ട് വേണം കാരമലൈസ് ചെയ്തെടുക്കാൻ. എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് ആണ്. ഇപ്പം നമ്മൾ പഞ്ചസാര ഏകദേശം കളറൊക്കെ മാറി തുടങ്ങുന്നുണ്ട്. നമ്മൾ കാരമൽ റെഡി ആയിട്ടുണ്ട്. പഞ്ചസാര കാരമൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഏത് പാത്രത്തിലാണോ പുഡിംഗ് ഉണ്ടാക്കുന്നത് ആ പാത്രത്തിലോട്ട് ഒഴിച്ചു വെക്കാം. ഞാൻ ഒരു പാത്രത്തിൽ ഒരു സ്റ്റീലിൻ്റെ പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് ഞാൻ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയിലെ ജാറിലോട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യണം. ഞാൻ ഓരോന്ന് ഇട്ടിട്ടാണ് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 2 മുട്ട ആദ്യം ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇനി അതിലോട്ട് ബാക്കിയുള്ള പഞ്ചസാര ഇട്ടുകൊടുക്കാം. ഇതൊരു 3 tablespoon പഞ്ചസാര ഉണ്ട്, അത് ഇട്ടുകൊടുക്കാം. നിങ്ങൾക്ക് മധുരം കൂടുതൽ ഇഷ്ടമാണെങ്കിൽ മധുരം കൂടുതലിടാം. അപ്പം ഞാൻ പഞ്ചസാര ഇട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലോട്ട് 1/4 cup പാൽ ഒഴിച്ചെടുക്കുന്നുണ്ട്. അതും നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ പാലും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ 4 ബ്രെഡ് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് അതിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പം അതും ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 tablespoon വാനില എസെൻസ് അതും ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പം എല്ലാം ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കാരമൽ ഒഴിച്ചു വെച്ച പാത്രത്തിൻ്റെ മുകളിലോട്ട് ഇത് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. ഇപ്പം നന്നായിട്ട് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു കത്തി വെച്ചിട്ട് നമുക്കിങ്ങനെ ചെറുതാക്കി ഓട്ടാക്കി കൊടുക്കാം. അപ്പം അത് ആവി പോവാണ്ടിരിക്കാനാണ്, വെള്ളം വീഴാണ്ടിരിക്കാനാണ്. അതുപോലെ ഞാനൊരു ഇഡ്ഡലി പാത്രം വെച്ചിട്ടുണ്ട്. ഇനി അതിലൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. ഇതിലൊരു 15 minutes ആവിയിൽ ചെറു തീയിലൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ 15 minutes ആയിട്ടുണ്ട്. ഞാൻ ഇത് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഒരു പാത്രത്തിലോട്ട് കമിഴ്ത്തിടാം. അങ്ങനെ നമ്മളെ ബ്രെഡ് കാരമൽ റെഡി ആയിട്ടുണ്ട്. ഇവിടെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ ഗുഡ് ബൈ.